നയതന്ത്ര ഭാഗ്യവെച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ 50 ലക്ഷം രൂപയും സ്വപ്ന സുരേഷ് 6 കോടി രൂപയും പിഴയടയ്ക്കണമെന്ന് കൊച്ചി കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ രാജേന്ദ്രകുമാറിൻ്റെ ഉത്തരവ്. തിരുവനന്തപുരം കോൺസുലേറ്റിലെ 2 മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം 44 പ്രതികൾക്ക് ആകെ 66.60 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. 2020 ജൂലൈ 5 കാർഗോ കോംപ്ലക്സിൽ നിന്ന് 14.82 കോടി രൂപ വില വരുന്ന 30.245 കിലോഗ്രാം കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്ത കേസിലെ കസ്റ്റംസ് നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് ഉത്തരവ്. കോൺസുലേറ്റ് മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഹാമിസ് അൽ അഷ്മൊയ്, പി എസ് സരിത്ത്, സന്ദീപ് നായർ, കെ ടി രമീസ് എന്നിവരും 6 കോടി രൂപ വീതം പിഴയടയ്ക്കണം. കസ്റ്റംസ് ബ്രോക്കറായ കപ്പിത്താൻ ഏജൻസീസ് 4 കോടി രൂപയും ഫൈസൽ ഫരീദ, പി മുഹമ്മദ് ഷാഫി, ഇ സെയ്തലവി, ടി എം സഞ്ജു എന്നിവർ 2.5 കോടി രൂപ വീതവും സ്വപ്നയുടെ ഭർത്താവ് എസ് ജയശങ്കർ, റെവിൻസ് ഹമീദ എന്നിവർ ചേർന്ന 2 കോടി രൂപ വീതവും പിഴയടയ്ക്കണം. എം എം ജലാൽ, പി ടി അബ്ദു, ടി എം മുഹമ്മദ് അൻവർ, പി ടി അഹമ്മദ് കുട്ടി, മുഹമ്മദ് മൻസൂർ എന്നിവർക്ക് 1.5 കോടി രൂപ വീതവും മുഹമ്മദ് ഷമീറിന് 1 കോടി രൂപയുമാണ് പിഴ. മറ്റു പ്രതികൾക്ക് 2 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ പിഴ ചുമത്തിയിട്ടുണ്ട്. പിടിച്ചെടുത്ത 30 കിലോഗ്രാം സ്വർണത്തിന് പുറമെ നയതന്ത്ര ബാഗേജ് കള്ളക്കടത്ത് സംഘം 2019 നവംബറിലും 2020 മാർച്ചിനുമിടയിൽ 46.50 കോടി രൂപ വില വരുന്ന 136.828 കിലോഗ്രാം സ്വർണം കടത്തിയതായി സാഹചര്യ തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പ്രിവൻറ്റീവ് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ പ്രതികൾക്ക് കസ്റ്റംസ്, എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്ലൻഡ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. കേസിൽ കസ്റ്റംസ് നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ പരാതി കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം എല്ലാം ശിവശങ്കർ അറിഞ്ഞാണെന്നും UAE കോൺസുലേറ്റ് മുൻ ഉദ്യോഗസ്ഥർക്കും ഇതിൽ നിർണായക പങ്കുണ്ട് എന്നും കസ്റ്റംസ് പറയുന്നുണ്ട്. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തിൽ സ്വപ്ന സുരേഷിൻ്റെ പങ്കാളിയായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ പ്രവർത്തിച്ചു എന്ന കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ. തിരുവനന്തപുരം കാർഗോ കോംപ്ലക്സിൽ നിന്ന് പിടികൂടിയ 30.24 കിലോഗ്രാം അതിനു മുൻപ് ഇതേ ചാനലിലൂടെ കൊണ്ടുപോയ 136.82 കിലോഗ്രാം അടക്കം 61.32 കോടി രൂപ വില വരുന്ന 167.03 കിലോഗ്രാം സ്വർണം കടത്തിയതിൽ സ്വപ്നയുടെ പങ്കാളിയായിരുന്ന ശിവശങ്കർ എന്ന് കമ്മീഷണറുടെ അഡ്ജുഡിക്കേഷൻ ഉത്തരവിൽ പറയുന്നു. കേസിൽ നോട്ടീസ് നൽകി പ്രതികളുടെ ഭാഗം കൂടി കേട്ട ശേഷമാണ് പ്രിവൻറ്റീവ് കമ്മീഷണറുടെ ഉത്തരവ്. സ്വപ്നയുമായി ശിവശങ്കറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കോൺസുലേറ്റിലെ വിവരങ്ങൾ സ്വപ്ന ശിവശങ്കറിനെ അറിയിച്ചിട്ടുണ്ട്. സ്വപ്നയുമായി ശിവശങ്കർ പണമിടപാട് നടത്തി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ശിവശങ്കറിന് കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഇടപാടുകൾ മനസ്സിലാക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ഒന്നും അറിഞ്ഞില്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്.